എൽപി യു പി സിലബസ് അനുസരിച്ച് ഫിസിക്സിൽ പഠിക്കേണ്ട അടുത്ത ചാപ്റ്ററാണ് ചലനവും ചലന നിയമങ്ങളും. 9-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആണിത്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് അസന്തുലിത ബാഹ്യബലവും ചലനവും എന്ന കാര്യത്തെക്കുറിച്ചാണ്. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഒരേ വശത്ത് നിന്ന് രണ്ട് കുട്ടികൾ ഒരേ ദിശയിൽ മേശ തള്ളുന്നു. രണ്ട് കുട്ടികൾ എതിർദിശയിൽ നിന്ന് തുല്യ ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. എതിർദിശയിൽ നിന്ന് രണ്ടുപേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ച് മേശ തള്ളുന്നു. പഞ്ചഗുസ്തിയിൽ തുല്യ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഒരു ഭാഗം ജയിക്കുമ്പോൾ മുകളിൽ കൊടുത്ത ഓരോ സന്ദർഭത്തിലും വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം കണ്ടെത്തി പട്ടിക പൂരിപ്പിക്കുക. ബലം സദിശമായതിനാൽ വിപരീത ദിശയിൽ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത ദിശയിലുള്ള ബലത്തിൻ്റെ അളവ് പോസിറ്റീവ് ആയിരിക്കും. എതിർദിശയിലുള്ള ബലത്തിൻ്റെ അളവ് നെഗറ്റീവായും പരിഗണിക്കുമല്ലോ. ഇവിടെ ചിത്രീകരണം 3.1. ഒരേ വശത്ത് നിന്ന് രണ്ട് കുട്ടികൾ ഒരേ ദിശയിൽ മേശ തള്ളുന്നു. ചിത്രം 3.1-ൽ F1 ആദ്യത്തെ കുട്ടി പ്രയോഗിക്കുന്ന ബലം 50 ന്യൂട്ടൺ ആണ്. അതുപോലെ F2 അടുത്ത രണ്ടാമത്തെ കുട്ടി പ്രയോഗിക്കുന്ന ബലം 50 ന്യൂട്ടൺ ആണ്. അതിൻ്റെ ആകെ പരിണിത ബലം 100 ന്യൂട്ടൺ ആണ്. ഇവിടെ രണ്ട് കുട്ടികളും ഒരേ ദിശയിലേക്കാണ് ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആകെ പരിണിത ഫലം 100 ന്യൂട്ടൺ. 3.2-ൽ F1 50 ന്യൂട്ടണും F2 -50 ന്യൂട്ടണുമാണ്. ഇവിടെ ആകെ പരിണിത ബലം 0 ആണ്. ഇവിടെ പരിണിത ബലം 0 ആകാനുള്ള കാരണം രണ്ട് കുട്ടികളും വ്യത്യസ്ത ദിശകളിൽ നിന്നാണ് ബലം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചലനമുണ്ടാകുന്നില്ല. ഇവിടെ രണ്ട് കുട്ടികളും എതിർദിശയിലേക്ക് പ്രയോഗിക്കുന്ന ബലം തുല്യമാണ്. ആദ്യത്തെ കുട്ടി 50 ന്യൂട്ടൺ ബലവും രണ്ടാമത്തെ കുട്ടി 50 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കുന്നു. ഇവർ തുല്യമായിട്ടുള്ള ബലമാണ് പ്രയോഗിക്കുന്നത്. അത്രം 3.3. ഇവിടെ ആദ്യത്തെ കുട്ടി പ്രയോഗിക്കുന്ന ബലം 80 ന്യൂട്ടൺ ആണ്. രണ്ടാമത്തെ കുട്ടി പ്രയോഗിക്കുന്ന ബലം 40 ന്യൂട്ടൺ. പരിണിത ബലം 40 ന്യൂട്ടൺ. 80 - 40 40 ന്യൂട്ടൺ. ചിത്രം 3.3-ലും എതിർദിശയിൽ നിന്ന് രണ്ട് പേർ വ്യത്യസ്ത ബലം ഉപയോഗിച്ചാണ് മേശ തള്ളുന്നത്. ഇവിടെ വ്യത്യസ്ത ബലമാണ് ഉപയോഗിക്കുന്നത്. ആ വസ്തുവിന് ഒരു ഭാഗത്തേക്ക് ചലനമുണ്ടാകും. ചിത്രം 3.0. F1 120 ന്യൂട്ടൺ. F2 120 ന്യൂട്ടൺ. ആകെ പരിണിത ബലം 0. ചിത്രം F1. ചിത്രം 3.4. F1 80. ചിത്രം 3.4. F1 120. F2 120. ആകെ ബലം 0. ചിത്രം 3.5. 400 ന്യൂട്ടൺ. F2 300 ന്യൂട്ടൺ. ആകെ ബലം 400 - 300 100 ന്യൂട്ടൺ. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. ഇവിടെ അസന്തുലിത ബലത്തിന് ഒരു നിർവചനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു. ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ ഫലം എന്തായിരിക്കും?
വാഹനം ചലിക്കില്ല. ഇതേ വാഹനത്തെ പുറത്തിറങ്ങി തള്ളിയാലോ? വാഹനത്തെ പുറത്തിറങ്ങി തള്ളിയാൽ ആ വാഹനത്തിന് ചലനമുണ്ടാക്കാൻ സാധിക്കും. ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നും ഒരു വസ്തു ചലിക്കണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കേണ്ടി വരും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഗലീലിയോ ഗലീലി 1564 1642. ഭൗതിക ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗണിതത്തിലും പ്രകൃതി ശാസ്ത്രത്തിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിസ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി ചേരുകയാണ് ഉണ്ടായത്. വലിയ വസ്തുക്കൾ ഭൂമിയിൽ വേഗത്തിൽ വീഴുമെന്നും അരിസ്റ്റോട്ടലിൻ്റെ വാദഗതിയെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൽ വച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെ അരിസ്റ്റോട്ടലിൻ്റെ ഈ വാദഗതി തെറ്റാണെന്ന് കാലം തെളിയിച്ചു. 1585 മുതൽ 1592 വരെയുള്ള കാലയളവിലാണ് ഗലീലിയോ തൻ്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമായ ദ ലിറ്റിൽ ബാലൻസ് രചിച്ചത്. സമത്വത്വരണത്തിലുള്ള വസ്തുക്കൾക്ക് സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി അന്ന് നിലവിലുള്ളതിനേക്കാൾ അനേക മടങ്ങ് ശേഷിയുള്ളതാണ്. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണ വിധേയമാക്കി. ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറി മെസ്സഞ്ചർ, സൂര്യകളങ്കങ്ങളെക്കുറിച്ചുള്ള ഡിസ്കോഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് ബോഡീസ്, ദ ലെറ്റർ ഓൺ സൺസ്പോട്ട് എന്ന പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നതാണ് ഒന്നാം ചലന നിയമം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം എന്ന് പറയുന്നു. ചലന ജഡത്വം. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ ചലന ജഡത്വം എന്ന് പറയുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. ഇത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു. ഇത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതൽ മാരകമാകുന്നു. ചലന ജഡത്വവും നിശ്ചല ജഡത്വവും കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് പറയുന്നു. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്നു. അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. ചലന ജഡത്വം. ഓടിവരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. മാസും ജഡത്വവും. ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗം കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് ചലന ജഡത്വം കൂടുതൽ ആയിരിക്കും. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് അളക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമാണ്.
ആ കം ഒരു സദിശ അളവാണ്. ഇത് പ്രവേഗത്തിൻ്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത്. ആ കം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം. ആക്കത്തിൻ്റെ യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. മാസിൻ്റെ യൂണിറ്റ് എം, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് യു, എം യു. ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള സുരക്ഷിതത്വം. ചലിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ആക്കമുണ്ടല്ലോ. ഉയർന്ന ആക്കമുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തുന്നത് എളുപ്പമല്ല. കൃത്യതയോടുകൂടിയ ആധുനിക ബ്രേക്കിംഗ് രീതികൾ പോലും ഘർഷണം കുറഞ്ഞ നിലവാരമില്ലാത്ത റോഡുകളിൽ പരാജയപ്പെടുന്നു. അമിത വേഗവും ശ്രദ്ധയും ദിനംപ്രതി എത്രയെത്ര അപകടങ്ങൾക്കിടയാക്കുന്നു. ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന രണ്ട് വാഹനങ്ങൾക്കിടയിലുള്ള കുറഞ്ഞ ദൂരം 10 മീറ്ററെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വാഹനങ്ങളുടെ വേഗതയനുസരിച്ച് ഈ ദൂരം കൂടിയിരിക്കുന്നു. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. കെ വൺ ആയതിനാൽ എഫ് ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടുന്നു. ഇതാണ് ബലത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം, സമവാക്യം. ബലത്തിൻ്റെ ന്യൂട്ടൺ യൂണിറ്റ് ന്യൂട്ടണാണ്. ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. വൺ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു വൺ ഇൻറ്റു വൺ. കെ ഈസ് ഈക്വൽ ടു വൺ. ഇതാണ് ബലത്തിൻ്റെ അളവ് കണ്ടെത്താനുള്ള സമവാക്യം. ആവേഗം, ഇമ്പൾസ്. ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം. ആവേഗം ഈസിക്വൽ ടു ബലം ഇൻറ്റു സമയം. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ മാസും പ്രവേഗമാറ്റവും സമയവും തമ്മിലുള്ള ബന്ധം രണ്ടാം ചലന നിയമപ്രകാരം ഗണിത രൂപത്തിൽ എഴുതിയിരിക്കുന്നു. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ആവേഗം എഫ് ഇൻറ്റു ടി ആണല്ലോ. ഇതിൽ മുകളിലത്തെ സമവാക്യം ആരോപിച്ചാൽ എം വി മൈനസ് എം യു എന്ന് കിട്ടും. ആക്കവ്യത്യാസം ബലം ഇൻറ്റു സമയം, അതായത് എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യയാണ്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടി. ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുത്ത സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഇതുപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണത്തിനായി നാം റോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. താഴെ പറയുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കുക. ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുന്നു. പ്രവർത്തനം: ആ ആൾ തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി തോണി പിറകോട്ട് നീങ്ങുന്നു. അതിൻ്റെ പ്രതിപ്രവർത്തനമാണ് തോണി ആളുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി ആൾ മുന്നോട്ട് ചലിക്കുന്നു. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നു. പ്രവർത്തനം: തോക്ക് വെടിയുണ്ടയിൽ പ്രയോഗിക്കുന്ന ബലത്താൽ വെടിയുണ്ട മുന്നോട്ട് തെറിക്കുന്നു. വെടിയുണ്ട പ്രതിപ്രവർത്തനം: വെടിയുണ്ട തോക്കിൽ പ്രയോഗിക്കുന്ന ബലത്താൽ തോക്ക് പുറകോട്ട് തെറിക്കുന്നു. തോണി തുഴയുന്നു. പ്രവർത്തനം: തോണിയിലിരിക്കുന്നയാൾ തുഴയിൽ പ്രയോഗിക്കുന്ന ബലത്തിൽ തോണി മുന്നോട്ട് ചലിക്കുന്നു. പ്രതിപ്രവർത്തനം: തോണി തുഴയിൽ നിന്ന് തുഴയിൽ പ്രയോ
പ്രതിപ്രവർത്തനം തോണി തുഴയിൽ പ്രയോഗിക്കുന്ന ബലത്താൽ തുഴ പുറകോട്ട് ചലിക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇവ തമ്മിൽ തീരെ സമയ വ്യത്യാസമില്ല എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രതിപ്രവർത്തനം ഉളവാകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനമായും പരിഗണിക്കാവുന്നതാണ്. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലായിരിക്കും. എം മാസുള്ള ഒരു വസ്തു വി പ്രവേഗത്തിൽ ആർ ആരമുള്ള വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ അഭികേന്ദ്ര ബലം FC=mv²/r ആയിരിക്കും. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് വർത്തുള സമവർത്തുള ചലനമാണ്. ചിത്രം ശ്രദ്ധിച്ചല്ലോ. ചുവടെ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം. കാർഡ് പെട്ടെന്ന് തെറിപ്പിക്കുമ്പോൾ നാണയത്തുട്ടിന് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്ന് വിശദമാക്കുക. നിശ്ചല ജഡത്വം മൂലം നാണയം ഗ്ലാസിൽ പതിക്കുന്നു. ഏതു നിയമവുമായി ബന്ധപ്പെട്ട സവിശേഷതയാണിത്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ഈ സവിശേഷതയ്ക്ക് വസ്തുവിൻ്റെ മാസുമായുള്ള ബന്ധമെന്ത്? മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു. മേശപ്പുറത്ത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു പുസ്തകത്തിൽ പ്രയോഗിക്കുന്ന സന്തുലിത ബലങ്ങൾ ഏതെല്ലാം? പുസ്തകം മേശയിൽ പ്രയോഗിക്കുന്ന ബലം, പുസ്തകത്തിൻ്റെ ഭാരം. മേശ പുസ്തകത്തിൽ പ്രയോഗിക്കുന്ന ബലം, പ്രതിപ്രവർത്തനം. കാർപ്പറ്റിൽ നിന്നും പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിനു പിന്നിലെ ശാസ്ത്ര തത്വം എന്ത്? നിശ്ചല ജഡത്വമാണ് ഇതിന് കാരണം. കാർപ്പറ്റിലെ പൊടി നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. ഒരേ പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറിനോ ബസ്സിനോ ഏതിനായിരിക്കും ആക്കം കൂടുതൽ, എന്തുകൊണ്ട്? ബസ്സിനായിരിക്കും ആക്കം കൂടുതൽ. മാസ് കൂടുമ്പോൾ ആക്കം കൂടും. ഒരു റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നതിന് സഹായകമായ ബലം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് വിശദീകരിക്കുക. റോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാതകത്തിൻ്റെ പ്രതിപ്രവർത്തനം മൂലമാണ് റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നത്. വാതകം പുറന്തള്ളപ്പെടുന്നത് പ്രവർത്തനവും അതുമൂലം റോക്കറ്റിന് ലഭിക്കുന്ന ബലം പ്രതിപ്രവർത്തനവുമാണ്. ഒരു കാർ 15 m/s പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. കാറിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടി ആകെ മാസ് 1000 kg ആണ്. ആക്കം കാണുക. m=1000 kg, u 15 m/s, mu=1000 × 15, 1500 kg/s. കാരണം കണ്ടെത്തുക. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുമ്പോൾ തോക്ക് പിറകോട്ട് ചലിക്കുന്നു. വെടിയുണ്ട തോക്കിൽ പ്രയോഗിക്കുന്ന പ്രതിപ്രവർത്തനം മൂലമാണ് തോക്ക് പിറകോട്ട് ചലിക്കുന്നത്.
നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിറകോട്ട് മറിയുന്നു. നിശ്ചല ജഡത്വമാണ് ഇതിന് കാരണം. യാത്രക്കാർ വീണ്ടും നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത ഉണ്ട്. കായൽ നിറഞ്ഞ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴുന്നു. പ്രതിപ്രവർത്തനം ലഭിക്കാത്തതിനാൽ തെന്നി വീഴുന്നു.